വാളയാർ കേസിൽ സിബിഐ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് കുമ്മനം രാജശേഖരൻ നടത്തുന്ന ഉപവാസ സമരം പുരോഗമിക്കുന്നു. വൈകുന്നേരം 6 മണിവരെയാണ് ഉപവാസം. രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ സമരത്തിന് ഐക്യദാർഢ്യവുമായി എത്തി. സിപിഎമ്മുകാരായാൽ കാമവെറി പൂണ്ട് ഇവിടെ എന്തും ചെയ്യാം. കേരളത്തിൽ സെക്സ് റാക്കറ്റിന്റെ പോഷക സംഘടനയായി സിപിഎം മാറിയെന്നും കുമ്മനം രാജശേഖരൻ കുറ്റപ്പെടുത്തി. കേരളം ഇന്ന് ഭ്രാന്താലയമാണ്, പക്ഷെ കാമഭ്രാന്താലയമാണ്. കാമവെറി പൂണ്ടവർക്ക് എന്തും ചെയ്യാം, ആരെയും എന്തും ചെയ്യാം. സിപിഎം ആകണമെന്ന് മാത്രം, വേറെ വല്ലവരും ആണെങ്കിൽ പണി കിട്ടും. വേറെ വല്ലവരൊക്കെ ആണ് ഇങ്ങനെ ചെയ്യുന്നതെങ്കിൽ അവർക്കൊക്കെ അഴിയെണ്ണാം എന്ന് പറയും. നമ്മുടെ നാട്ടിൽ അഴി എണ്ണാൻ ആരാ? പ്രതി സിപിഎം ആണെങ്കിൽ അവരെ രക്ഷിക്കുക എന്ന അജണ്ടയാണ് ഇപ്പോൾ പോലീസ് ചെയ്യുന്നതെന്ന് ഉപവാസത്തിന് ഐക്യദാർഢ്യവുമായി എത്തിയ മുൻ DGP TP സെൻകുമാർ വ്യക്തമാക്കി. പീഡനത്തിന് പാർട്ടിക്കാർക്ക് നൽകിയ അനുമതിയാണ് കേരളത്തിലെ നവോത്ഥാനമെന്നും സെൻകുമാർ പരിഹസിച്ചു. പോലീസിന്റെ പ്രവർത്തനം ഒരൊറ്റ കാര്യം മാത്രമായിട്ടാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത്. പ്രതി സിപിഎംകാരനാണെങ്കിൽ അവരെ രക്ഷിക്കുക, ഇത് മാത്രമാണ് പോലീസിന്റെ ദൗത്യം എന്ന നിലയിലാണ് ഓരോ സംഭവവും നമുക്ക് കാണാനാകുന്നത്. പാർട്ടിക്കാർ തന്നെ 36 പീഡനങ്ങൾ നടത്തിയ കേസുകൾ ഈ കഴിഞ്ഞ 2 ഉണ്ടായി. പാർട്ടിക്കാർ പോലീസിലല്ല പരാതിപ്പെടേണ്ടത്, തീവ്രത അളക്കുന്ന ഒരു കമ്മീഷനെ പാട്ടി വെച്ചിട്ടുണ്ട്. ആ തീവ്രത അളക്കുന്ന കമ്മീഷനാണ് ഇതെല്ലാം ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കുന്ന ഒരു സർക്കാരും പാർട്ടിയുമുള്ള സംവിധാനത്തിൽ ഇതിൽ നിന്നും വ്യത്യസ്തമായി നമുക്കൊന്നും പ്രതീക്ഷിക്കാനാകില്ല. വാളയാർ വിഷയത്തിൽ സാംസ്കാരിക കേരളം കുമ്മനം രാജശേഖരനോടൊപ്പം ഉപവസിച്ചു. സാംസ്കാരിക പ്രവർത്തകൻ ജോർജ് ഓണക്കൂർ ഉപവാസ സമരം ഉദ്ഘാടനം ചെയ്തു. 100% സാക്ഷരത നേടി എന്ന് അഭിമാനിക്കുന്ന, നിയമവ്യവസ്ഥ ശക്തമാണ് എന്ന് ഊറ്റം കൊള്ളുന്ന ഈ കേരളീയ സമൂഹത്തിന് താങ്ങാൻ വയ്യാത്ത ലജ്ജാഭാരം അടിച്ചേൽപ്പിച്ച സംഭവമാണ്. കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കാൻ ബാധ്യപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാർ അനാസ്ഥ കാണിക്കുന്നു. 2 പെൺകുഞ്ഞുങ്ങളുടെ മരണം സംഭവിച്ച കേസ് അന്വേഷിച്ച് വേണ്ട വിധത്തിൽ അത് കൈകാര്യം ചെയ്യുന്നതിൽ നമ്മുടെ പ്രോസിക്യൂഷനും നമ്മുടെ നിയമ പാലനത്തിന് വിധിക്കപ്പെട്ടവരും അമ്പേ പരാജയപ്പെട്ടു എന്നുള്ള നിരീക്ഷണത്തിന്റെ വെളിച്ചത്തിലാണ്. കാനായി കുഞ്ഞിരാമൻ, വിജിതമ്പി, രാജസേനൻ തുടങ്ങി സാംസ്കാരിക മേഖലയിലെ പ്രമുഖർ ഉപവാസ സമരത്തിന് പിന്തുണയുമായി എത്തി. ജനം, തിരുവനന്തപുരം.